ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക്. ഞാൻ ശാലിമ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ ഇന്ത്യയുടെ 76-ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോൾ നമ്മുടെ PSC എക്സാമുകൾക്ക്, പ്രത്യേകിച്ച് 10th പ്രിലിംസ് പോലുള്ള PSC എക്സാമുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് നമ്മുടെ ദേശീയ ഗാനവും ദേശീയ പതാകയും അതുപോലെ ദേശീയ ഗീതവും. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ദേശീയ ഗാനത്തെക്കുറിച്ചും ദേശീയ ഗീതത്തെക്കുറിച്ചും ദേശീയ പതാകയെക്കുറിച്ചുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ദേശീയ ഗാനം. ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ആരാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എന്നാണ്? ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് എന്നാണ്? കൽക്കത്ത അല്ലേ, നമ്മുടെ കൽക്കത്ത സമ്മേളനത്തിലാണ്, കോൺഗ്രസിന്റെ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തില് 1911 December 27 ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പോ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആരാണ്? സരള ദേവി ചൗധരണിയാണ്. അപ്പൊ ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത് ആരാണ്? സരള ദേവി ചൗധരണിയാണ്. അപ്പോ 1912 January തത്വബോധിനി എന്ന പത്രികയില് ഭാരത വിധാത എന്ന ശീർഷകത്തിലാണ് നമ്മുടെ ഈ ജനഗണമന ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. അപ്പോ 1912 January തത്വബോധി എന്ന പത്രികയില് ഭാരത വിധാത എന്ന ശീർഷകത്തിൽ ആദ്യമായി അച്ചടിച്ചു വന്ന ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനം പിന്നീട് ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് 1912 January തത്വബോധി എന്ന പത്രികയില് ഏത് ശീർഷകത്തിലാണ്? ഭാരത വിധാത എന്ന ശീർഷകത്തിൽ ആദ്യമായി അച്ചടിച്ചു വന്ന ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനം പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് മാറുകയായിരുന്നു. ടാഗോർ ആയിരുന്നു തത്വബോധിയുടെ പത്രാധിപർ. ആരായിരുന്നു? ടാഗോർ തന്നെയാണ്, രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ഈ തത്വബോധിയുടെ പത്രാധിപരായിരുന്നത്. 5 ചരണങ്ങളുള്ള ഗാനമാണെന്നു. ഇത് എത്ര ചരണങ്ങളുള്ള ഗാനമാണ്? 5 ചരണങ്ങളുള്ള ഗാനമായിരുന്നു ഇത്. ആദ്യത്തെ ചരണമാണ് ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തത്. അപ്പോ ഈ ഒരു ഗാനത്തിന് എത്ര ചരണങ്ങളാണ് ഉണ്ടായിരുന്നത്? 5 ചരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ചരണം ആണ് നമ്മൾ എന്താക്കി എടുത്തത്? നമ്മുടെ ദേശീയ ഗാനമായിട്ട് തിരഞ്ഞെടുത്തത്. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 seconds ആണ്. അപ്പോൾ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡ് ആണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 52 seconds ആണ്. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡ് ആണ്? 52 seconds ആണ്. ദേശീയ ഗാനത്തിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ദേശീയ ഗാനത്തിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത് രാം സിംഗ് ടാക്കൂർ ആണ്. അപ്പോൾ ദേശീയ ഗാനത്തിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത് ആരാണ്? രാം സിംഗ് ടാക്കൂർ ആണ് ദേശീയ ഗാനത്തിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് രാഗത്തിലാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണ രാഗത്തിലാണ്. അപ്പോ ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്? ശങ്കരാഭരണ രാഗത്തിലാണ്. ദേശീയ ഗാനം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അപ്പൊ ദേശീയ ഗാനം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം. ഭരണഘടന നിർമ്മാണ സഭ ദേശീയ ഗാനം അംഗീകരിച്ച വർഷം ഏത് വർഷമാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനം അംഗീകരിച്ച വർഷം 1950 January 24. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനം അംഗീകരിച്ച വർഷം ചോദിച്ചാൽ ഏതാണ്? 1950 January 24 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനം അംഗീകരിച്ചത്. ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ദേശീയ ഗാനത്തെ ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം അല്ലേ? അപ്പോ ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പോ ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ഏത് പേരിലാണ് അദ്ദേഹം തർജ്ജമ ചെയ്തത്? 1919
മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അപ്പോൾ 1919 മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഈ ഗാനം ഇംഗ്ലീഷിലേക്ക് രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്തു? തർജ്ജമ ചെയ്തു. അപ്പോൾ ഏത് വർഷമാണ്? 1919 ഏത് പേരിലാണ് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോർ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. ദേശീയ ഗാനത്തിന്റെ ഹിന്ദി പതിപ്പ്, ദേശീയ ഗാനത്തിന്റെ ഹിന്ദി പതിപ്പ് 1950 ജനുവരി 24 ഭരണഘടന അസംബ്ലി അംഗീകരിച്ചു. അപ്പോൾ ദേശീയ ഗാനത്തിന്റെ ഹിന്ദി പതിപ്പ് ഏത് വർഷമാണ് അംഗീകരിച്ചത്? ഭരണഘടന അസംബ്ലി അംഗീകരിച്ചത് 1950 ജനുവരി 24. അപ്പോൾ ദേശീയ ഗാനത്തിന്റെ ഹിന്ദി പതിപ്പ് 1950 ജനുവരി 24 ഭരണഘടന അസംബ്ലി അംഗീകരിച്ചു. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് എക്സാമിങ് അടുത്തു അല്ലേ? ഖാദി ബോർഡ് തുടങ്ങിയ 10th പ്രിലിംസ് എക്സാമിങ് അടുത്തു. അപ്പോൾ ഈ 10th പ്രിലിംസ് എക്സാം എന്നാണ്? ഒക്ടോബറിലാണ് അല്ലേ? ഏകദേശം എത്ര മാസമാണ്? 3 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഒരു 3 മാസം വളരെ കൃത്യമായിട്ട് ചിട്ടയായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10th പ്രിലിംസ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഈ കോമ്പറ്റിറ്റീവ് ക്രാക്ക് ഈ 10th പ്രിലിംസിന് വേണ്ടി ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കൊടുക്കുന്നത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ ചിട്ടയായ പഠനമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പിൽ നമ്മുടെ എല്ലാ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ റെക്കോർഡായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത്, ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ എപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് ഈ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം കേൾക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഈ റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമേ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം, നമ്മൾ എക്സാം എഴുതി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതിനുവേണ്ടി നമ്മളിവിടെ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റെക്കോർഡ് ക്ലാസ്സിൻ്റെ എല്ലാം എന്താണ്, PDF നോട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ ഏത് വിധത്തിലും എക്സാം പ്രിപ്പയർ ചെയ്യാൻ, എക്സാം പാസ്സാക്കാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോഴ്സാണ് നമ്മളിവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ജനറൽ PSC എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ട് അപ് ടു 30% 30% ഒരു ഈ ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ട് 30% നമ്മുടെ കോഴ്സുകൾക്കൊക്കെ എന്താണ് ഫീസ് ഇളവുണ്ട്. ഓക്കെ, അപ്പോൾ മടിച്ചിരിക്കാതെ എല്ലാവരും തന്നെ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ 1942 സെപ്റ്റംബർ 11 ജർമ്മൻ ഇന്ത്യൻ സൊസൈറ്റിയുടെ യോഗത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ദേശീയ ഗാനം എന്ന് ലേബൽ ചെയ്തു. ഈ ഗാനത്തിന് ദേശീയ ഗാനം എന്ന് ലേബൽ ചെയ്തത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഏത് വർഷമാണ്? 1942 സെപ്റ്റംബർ 11 ജർമ്മൻ ഇന്ത്യൻ സൊസൈറ്റിയുടെ യോഗത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഈ ഗാനത്തെ ആദ്യമായിട്ട് ദേശീയ ഗാനം എന്ന് ലേബൽ ചെയ്തു. ഇന്ത്യൻ പാർലമെന്റ് ഈ ഗാനം ആദ്യമായി അവതരിപ്പിച്ചത്, ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഗാനം ആദ്യമായി അവതരിപ്പിച്ചത് 1950 ജനുവരി 24. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഗാനം ആദ്യമായി അവതരിപ്പിച്ചത് 1950 ജനുവരി 24 അവതരിപ്പിച്ചത്. അന്നാണ് ഔദ്യോഗികമായി ദേശീയ ഗാനം അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ അന്നാണ് ഔദ്യോഗികമായിട്ട് നമ്മുടെ ദേശീയ ഗാനം അംഗീകരിക്കപ്പെട്ടത്. അടുത്തത് ദേശീയ ഗീതം. ദേശീയ ഗാനം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ദേശീയവും ഗീതവും. അപ്പം നമുക്കറിയാം ഏതാണ് നമ്മുടെ ദേശീയ ഗീതം? വന്ദേ മാതരമാണ് അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗീതം. അപ്പോൾ ദേശീയ ഗീതം നമ്മുടെ വന്ദേ മാതരം ആരാണ് രചിച്ചത്? ബിങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അപ്പോൾ നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. വന്ദേ മാതരം ആരാണ് രചിച്ചത്? ബിങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് രചിച്ചത്. ആദ്യമായി ആലപിച്ച വർഷം, ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് ഏത് വർഷമാണ്? 1896. അപ്പൊ ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് ഏത് വർഷമാണ്? 1896. വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്, INC കൽക്കത്ത സമ്മേളനത്തിൽ. അപ്പോൾ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. എന്തിനാണ്? നമ്മുടെ INC ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ചത്. അതുപോലെ വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്?
സുബ്രഹ്മണ്യ ഭാരതിയാണ്. അപ്പൊ വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക എക്സാമുകൾക്കും ചോദിക്കുന്നതാണ് അല്ലെ. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. അപ്പൊ വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. അപ്പോ ഏതൊരു വിപ്ലവത്തെ പശ്ചാത്തലമാക്കിയാണ് ഈ ആനന്ദമഠം എന്ന കൃതി രചിച്ചിട്ടുള്ളത്? ഏതാണ്? സന്യാസി വിപ്ലവം. വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. അപ്പോ ഏത് വിപ്ലവത്തെ പശ്ചാത്തലമാക്കിയാണ് വന്ദേ മാതരം രചിച്ചത്? ഒരു സന്യാസി വിപ്ലവം. ആനന്ദമഠം രചിച്ചത് എന്തിനെ ഇതാക്കിയിട്ടാണ്? സന്യാസി വിപ്ലവത്തെ പശ്ചാത്തലമാക്കിയിട്ടാണ് ആനന്ദമഠം എന്ന കൃതി രചിച്ചത്. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ച ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ്. അതിലെന്താണ് ബംഗാളി ഉറവിടം പറയുമ്പോൾ ഏതാണ്? സംസ്കൃതമാണ്. വന്ദേ മാതരം രചിച്ച ഭാഷ ബംഗാളിയാണ്. അതിന്റെ ഉറവിടം ഏതാണ്? ഏത് ഭാഷയാണ്? സംസ്കൃത ഭാഷയാണ്. ദേശീയഗീതം ആലപിക്കുന്ന രാഗം ഏത് രാഗത്തിലാണ്? ദേശീയഗീതം ആലപിക്കുന്ന രാഗം ഏതാണ്? ദേശരാഗമാണ്. അപ്പൊ ദേശീയഗീതം ഏത് രാഗത്തിലാണ്? ദേശരാഗത്തിലാണ് ദേശീയഗീതം. വന്ദേ മാതരം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരവിന്ദ ഘോഷാണ്. അപ്പൊ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരവിന്ദ ഘോഷാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. അപ്പൊ വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം, അപ്പൊ നമുക്കറിയാം നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന 52 സെക്കൻഡ് ആണ്. അതുപോലെ ദേശീയ ഗീതം എത്ര സെക്കൻഡ് ആണ്? 65 സെക്കൻഡ് ആണ്. അപ്പൊ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡ് ആണ്? 65 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ പതാക. ദേശീയ ഗാനം, ദേശീയ ഗീതം, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ്. അപ്പോൾ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ. അപ്പോൾ ഈ പിംഗലി വെങ്കയ്യ ഏത് സംസ്ഥാനക്കാരനാണ്? ആന്ധ്രാക്കാരനാണ്. ആന്ധ്രാപ്രദേശുകാരനാണ് പിംഗലി വെങ്കയ്യ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ്? ആന്ധ്രാപ്രദേശുകാരനാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച വർഷം ഏത് വർഷമാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച വർഷമാണ് 1947 ജൂലൈ 22. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിൽ എത്രയാണ്? ആ ഒരു അനുപാതം എത്രയാണ്? 3:2 ആണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിൽ എത്ര അനുപാതത്തിലാണ്? 3:2 ആണ് ആ ഒരു അനുപാതം പറയുമ്പോൾ. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏതാണ്? ഹുബ്ലിയാണ്. കർണാടകയിലെ ഹുബ്ലിയാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല. അപ്പോൾ ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 2002 ജനുവരി 26. അപ്പോൾ ഇന്ത്യയിലെ പതാക നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഏതാണ്? 2002 ജനുവരി 26 ഇന്ത്യയിലെ പതാക നിയമം നിലവിൽ വന്നത്. ദേശീയ പതാകയിൽ എത്ര നിറങ്ങളാണുള്ളത്? ദേശീയ പതാകയിൽ കുങ്കുമ നിറമുണ്ട്, വെള്ള നിറമുണ്ട്, അതുപോലെ പച്ച. അപ്പോൾ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളാണുള്ളത്? കുങ്കുമം, വെള്ള, അതുപോലെ ഏതാണ്? പച്ച. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം എന്താണ്? ദേശീയ പതാകയിൽ എന്താണ്? 24 ആരക്കാലുകളുള്ള അശോക ചക്രമുണ്ട് അല്ലെ. അശോക ചക്രത്തിന്റെ നിറം എന്താണ്? നാവിക നീലയാണ്. എന്ന് വെച്ചാൽ നേവി ബ്ലൂ. അപ്പോൾ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം ഏതാണ്? നാവിക നീല. എന്ന് വെച്ചാൽ നേവി ബ്ലൂ ആണ് ദേശീയ പതാകയിലെ 24 ആരക്കാലുകളുള്ള നമ്മുടെ അശോക ചക്രത്തിന്റെ നിറം. ഏതാണ് നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി പറയുമ്പോൾ ഏതാണ്? ദീർഘ ചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ ആകൃതി എങ്ങനെയാണ്? ദീർഘ ചതുരാകൃതിയാണ് ദേശീയ പതാകയ്ക്കുള്ളത്.
അപ്പോ ദേശീയ പതാകയിലെ കുങ്കുമ നിറം, ഈ ദേശീയ പതാകയില് മൂന്ന് നിറങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഓരോ നിറവും എന്താണ്, ഓരോ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ധീരതയും ത്യാഗവുമാണ് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത്. അപ്പൊ ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ധീരതയും ത്യാഗവുമാണ് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത്. അതുപോലെ വെള്ള നിറം, ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സത്യവും സമാധാനവുമാണ്. അപ്പൊ ദേശീയ പതാകയിലെ വെള്ള നിറം സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. അല്ലെ, പച്ച നിറം എന്താണ്? സമൃദ്ധി, അതുപോലെ ഫലപുഷ്ഠത. പച്ച നിറം സമൃദ്ധിയെ ഫലപുഷ്ഠതയും സൂചിപ്പിക്കുന്നു. അപ്പൊ കുങ്കുമ നിറം ധീരതയും ത്യാഗത്തിനെയും സൂചിപ്പിക്കുന്നു. വെള്ള എന്താണ്? സത്യവും സമാധാനവും സൂചിപ്പിക്കുന്നു. പച്ച നിറം സമൃദ്ധിയും ഫലപുഷ്ഠിയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ വീഡിയോ കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ എക്സാമിന് ഇത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.